നിങ്ങൾ നേരത്തെ ഓൾറെഡി വരച്ചതിൻ്റെ അകത്ത് തെറ്റുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആ ആ തെറ്റുറ്റങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്കാം അപ്പം അതിന്റെ റെക്കോർഡിങ് കഴിഞ്ഞ പോണത്തെ റെക്കോർഡിങ് അതായത് ഇന്ന് പന്ത്രണ്ടാം റെക്കോർഡിങ് വരെ നമ്മൾ ഏഴാം തീയതി വരെ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് നോക്കാം ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം നേരത്തെ പറഞ്ഞിരുന്ന പോലെ നിങ്ങൾ വരച്ച ഫ്ലോർ പാൻ അകത്ത് തന്നെ നിങ്ങൾ പുതിയ ഫ്ലോർ പാൻ വരയ്ക്കണ നിർബന്ധമില്ല ആ അതേ ഡിസൈൻ്റെ അകത്ത് തന്നെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് ആക്കുക അത് നിങ്ങൾ മുപ്പാം തീയതിക്കുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക മുപ്പാം തീയതിക്കുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ആ സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ ഫ്ലോർ പ്ലാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചു കൊടുക്കത്തുള്ളൂ അത് ഇപ്പൊ നിങ്ങൾ വരച്ചത് വേറൊരാളുടെ എല്ലാവരും കൊടുക്കുന്നത് വേറെ ആളുടെ നിങ്ങൾ വരച്ചത് അപ്പൊ അങ്ങനെ അത് നിങ്ങൾ ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങൾ ഏഴാം തീയതിക്കുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ ആറ് ഫ്ലോർ പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ആറ് ഫ്ലോർ പ്ലാൻ നിങ്ങൾ പരിശോധിക്കാനും നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അപ്പൊ അത് അത് രണ്ടും നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾ വിലയിരുത്തും വിലയിരുത്തിയിട്ട് അത് ആണ് നിങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു തെറ്റിക്കോട്ടെ നിങ്ങൾ ഇപ്പൊ മുപ്പാം തീയതി വരയ്ക്കുന്ന ഫ്ലോർ പാനുകൾ എല്ലാം പക്കിയായിരിക്കണം എന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല നിങ്ങളെ കൊണ്ടാകാവുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾ ചെയ്യുക അതിനകത്ത് തെറ്റുറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല അതും ഏഴാം തീയതിയിലേക്ക് വരുന്ന ആൾക്കാര് പരിശോധിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് വരും അതിന്റെ കൂടുതൽ ഞാൻ കൂടെ നോക്കും അതിനകത്ത് തെറ്റുകൾ തെറ്റുകൾ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞു ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്നത്ര നിങ്ങൾ ശരിയാക്കി നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും നമ്മൾ അതിന്റെ അവസാനം നിങ്ങൾ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഈസ്റ്റ് ഫേസിംഗ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്നുള്ളതിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കും അങ്ങനെ ഈസ്റ്റ് ഫേസിംഗി അതെയുമ്പോഴത്തേക്ക് നോർത്ത് ഫേസിംഗ് അതെയുമ്പോൾ വെസ്റ്റ് ഫേസിംഗ് അതുകൊണ്ട് സൗത്ത് ഫേസിങ് അങ്ങനെ ഓരോ ഇത് നാലും കഴിയുമ്പോഴത്തേ ലാസ്റ്റ് ആണ് നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് ആ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു അരമണിക്കൂറത്തേക്ക് നമ്മൾ സൂമിനോട് ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പൊ അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ ക്ലോസിൽ ജോയിൻ ചെയ്തതിന് മുമ്പ് ക്ലാസ് ജോയിൻ ചെയ്തിന് ശേഷമുള്ള നിങ്ങളുടെ ഉള്ള വ്യത്യാസം എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പറ്റിയത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഈ ഒരു പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ പറയണു ഒരു വൺ അവർ വൺ ഇയർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ചലഞ്ചുകളിലെല്ലാം കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പും ഇതിനു എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തക്ക രീതിയിലേക്കുള്ള ആ രീതിയിലുള്ള നോളജിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതേ മതി അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഫേസ്ബു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജ് ഇപ്പം എന്റെ ഹാക്ക് ചെയ്തുകൊണ്ട് പോയി ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവനായിരം ഫോളോവേഴ്സ് വരെ ഉണ്ടായിരുന്നു ഇതിനിപ്പം എന്താവും എന്ന് എനിക്ക് അറിയത്തില്ല ഏകദേശം ഭരണഘടന ഫോളോ വരെ നമുക്ക് യൂട്യൂബിലുണ്ട് യൂട്യൂബിൽ എന്താണെങ്കിലും ഇടും അപ്പോൾ ആ സമയത്ത് ഫേസ്ബുക്ക് ഉള്ളത് എത്ര ഫേസ്ബുക്കിൻ്റെ അകത്തും നമ്മളിടും നിങ്ങളുടെ അത് നിങ്ങളുടെ ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയിലേക്ക് അപ്പം ആ രീതിയിലേക്ക് വരണം എന്നുള്ളതിനുള്ള ഫസ്റ്റ് കടമ്പയാണ് ഈ ഫണ തീയതി ഏഴാം തീയതി അപ്പോൾ ആ മുപ്പാം തീയതി ഏഴാം തീയതി കൃത്യമായിട്ട് തന്നെ എല്ലാവരും ചെയ്യുക കാരണം മൂന്ന് മാസത്തെ നിങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ ആ മൂന്ന് മാസം ഉള്ളത് ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം നേരത്തെ വരച്ചിട്ടുള്ള ആൾക്കാരുടെ ഫ്ലോർ ഫോൺ നിങ്ങൾക്ക് കാണാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള അത് അനുസരിച്ച് നിങ്ങൾ മറ്റുള്ളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾ വരച്ചാലും അതേപോലെ കോപ്പി പെസ്റ്റ് ചെയ്തിൽ അതിനകത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്